കണ്ടോ, രണ്ടുപേരും വ്യത്യാസം കണ്ടോ, ഇത്രയും മാറ്റം വരുന്നു. അപ്പൊ ഇത് അടുത്ത ലോ ബഡ്ജറ്റ് കസ്റ്റം വാൾവോട്ടോണിക് കയറ്റണ വണ്ടിയാണത്. അപ്പൊ 800 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു മഫറ യൂസ് ചെയ്തിട്ടുള്ളോ. അപ്പൊ ഇതിന്റെ ബ്രാൻഡ് വരുമ്പോ ഇഷ്ടം കാണണ്ടറിയില്ല, ഇതാണ് ER. അപ്പൊ ഈ ഒരു മോഡലാണ് നമ്മൾ ഇതിൽ കയറ്റുന്നത്. അപ്പൊ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോ ആണ്. അപ്പൊ പവർ സ്റ്റോക്കിന്റെ പുതിയൊരു വാൾവോട്ടോണിക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ വണ്ടിയിൽ വേറെ സംഭവമുണ്ട്. ഇതിനു മുമ്പേ മഫ്ലർ കയറ്റിയിട്ട് ഫൈൽഡ് ആയിട്ടുള്ള കേട്ടോ, സൗണ്ട് എത്ര വേരിയേഷൻ വലിയൊരു ഇതില്ല എന്ന് പറഞ്ഞിട്ടുള്ള മഫ്ലർ കേട്ടോ. ജസ്റ്റ് അയച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൽ എൽബോ അടിച്ചിട്ട് ഇവിടെ ത്രോട്ടിൽ ബോഡി ഓൺ ഓഫ് കൊടുത്തിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടോ, അപ്പോൾ സൗണ്ട് ഉണ്ട്. പക്ഷേ ടീം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ലോഡില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വണ്ടി ചെയ്ത് നിർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് അവർക്ക് ഇഷ്ടമായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സൗണ്ട് വരുമ്പോൾ കേട്ടോ, ഇതാണ് പുള്ളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സൗണ്ട്. ഇത് സൗണ്ട് പറഞ്ഞാൽ ഇതിൽ മഫ്ലർ കയറ്റിയിട്ടും നമ്മൾ ആ ഒരു സൈലൻസർ പൊട്ടി സൗണ്ട് കരുതായിട്ട് കയറുന്നുണ്ടെന്നല്ല കേട്ടോ. അപ്പോൾ മഫ്ലർ ഇല്ലാതെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ സൗണ്ട് വരുന്നുണ്ടെങ്കിലും മഫ്ലർ കയറ്റുമ്പോൾ ആ ഒരു സൗണ്ട് പക്കായിട്ട് സെറ്റ് ആവണം. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ ക്ലിയർ അല്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ കയറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 4500 രൂപ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഇത് അതിൻ്റെ കുറച്ച് വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടാവാം. ഇതാണ് ഫീസ്. അപ്പോൾ ഇതിൽ വരുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ക്ലാമ്പ്, അതുപോലെ തന്നെ എക്സ്ട്രാ വേറൊരു പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതാണ് ബോക്സ് വരുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ അതിൽ വരുന്ന പീസ് കേട്ടോ. ക്ലാമ്പ് പിന്നെ സ്പ്രിംഗ്. അപ്പോൾ സ്പ്രിംഗ് നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റായി ഫിറ്റ് ചെയ്യുക. അപ്പോൾ അവർ ഫിറ്റ് ചെയ്ത സാധനം, അതായത് ഈ സൈലൻസർ അയച്ചിട്ട് ആ സൈലൻസറിൻ്റെ അടിഭാഗം എങ്ങനെയാണ് സെറ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചത്. എന്നിട്ട് അത് നമ്മൾ രണ്ടാമത് റീബിൽഡ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഒന്ന് വേരിയേഷനും കാര്യങ്ങളും കാണിച്ചു തരാമെന്നല്ല കേട്ടോ. അത് അതിൻ്ന് മുമ്പ് സെറ്റ് ചെയ്ത മഫ്ലർ വരണത്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു എൽബോ വരുന്നത് ചെറിയൊരു പെൻഡ് പോലെ. അതുപോലെ ഇതുണ്ടോ, ത്രോട്ടിൽ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ജോയിൻ്റ് അടിച്ചിട്ട് മഫ്ലർ കയറ്റിയിട്ടുണ്ട്. ഈ മഫ്ലറിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഷോർട്ടാക്കിയെന്ന് എന്നോട് പറഞ്ഞിട്ടോ. പിന്നെ ഇത് ഫിറ്റിംഗ് കണ്ടിട്ട് പറ്റിയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു സൈലൻസർ, അതായത് ആ ഒരു ക്യാൻ വരുന്നതിന് ഹോളും കാര്യങ്ങളും പക്കല്ല. ഇനി അതാവും ഒരു വിഷയം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെൻഡ് ഇതിനകത്ത് എങ്ങനെ കൊടുത്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം. അതെല്ലാം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ പക്കാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഒരു 3 ബോൾട്ട് ഉള്ളൂ. ഒരു ബോൾട്ട് ഇതിലൂടെ എയർ ഔട്ട് ഉണ്ട്, അതുപോലെ ഇതിനകത്ത് ഔട്ട് ഉണ്ട്. അതൊരു ഫുള്ള് റീസെറ്റ് ചെയ്യേണ്ടി വരും ഇത് ഭാഗം കട്ട് ചെയ്തിട്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കണക്ഷനും കൂടെ അത്യാവശ്യം പോസിനകത്തേക്ക് വരുന്നതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ ബെൻഡ് ഒഴിവാക്കണം. അങ്ങനെ കരുതിയിട്ട് പിന്നെ നമ്മൾ ഐറ്റം ഈ സംഭവം കൂടെ കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം വെക്കാൻ സ്പേസ് കുറച്ച് മതിട്ടോ. അതിന് കണ്ടോ, രണ്ടുപേരുടെ വ്യത്യാസം കണ്ടോ, ഇത്രയും മാറ്റം വരുന്നു. അപ്പോൾ ഇതാ ഐറ്റം നമ്മൾ ഇപ്പോഴും ഫീസായി കിട്ടോ. ഇതിൻ്റെ ഞെട്ട് ബോൾട്ടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ പക്കാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ റൗണ്ടും അതുപോലെ ഈ പൈപ്പിൻ്റെ റൗണ്ടൊക്കെ വണ്ണം പക്കാണ്. ഇവിടെ കൊണ്ട് കേട്ടോ, ഇവിടെ കൊണ്ട് ഇത് കൺവേർട്ടായിട്ട് ചെറുതായി പോയിട്ടുണ്ടെന്നുള്ള ഈ ഒരു ഭാഗം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനകത്ത് ഫോഴ്സ് കറക്റ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണമെന്നുള്ള. അപ്പോൾ ഈ ഭാഗം ചെറിയ റൗട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഫോഴ്സ് കൂട്ടിക്കൊണ്ട് കൊടുക്കണം. പിന്നെ ഈ ബെൻഡ് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ രണ്ടാമത് ഇവിടെ റീസെറ്റ് ചെയ്യണം. അതാണ് ഇതിൽ ബാക്കി വരാനുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ വണ്ടിനകത്ത് തട്ടുമില്ല എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുള്ള. പിന്നെ ചെറിയ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. വീടിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുകയാണ്, അത് ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വീടെടുക്കുന്നത്. അപ്പോൾ ബാക്കി ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ കാണിച്ചു തരാം. പിന്നെ ഈ ഭാഗം എന്ന് പറയുക എംസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് എന്തിനാണെന്ന് അറിയില്ല. പിന്നെ അതൊക്കെയാണ്. ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ പക്കാണ്. ഇതിലെന്തോ ഒരു ചെറിയ ഫോൾട്ട് വന്നു. അതുപോലെ ഇത് ചെക്ക് ആവുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ആവാന്നുണ്ടെങ്കിൽ ഈ ത്രോട്ടിൽ ബോർഡ് മാറ്റേണ്ടി വരും. ചില ത്രോട്ടിൽ ബോർഡ് ഇതിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പക്കായിട്ട് സെറ്റിംഗ് കാര്യങ്ങളാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഇതിനൊക്കെ വരാനുള്ളത്. ആദ്യമുള്ള ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഫുൾ കവർ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യും. അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഹോൾ അടിച്ചിട്ടുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഭാഗം വെൽഡിംഗ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഹോള് ചെറുതാണ്. അപ്പോൾ അങ്ങനെ ഔട്ട് വരില്ല എയറിൻ്റെ ഇതിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഈ ഒരു തടവുണ്ടല്ലോ, ഈ അലമ്പോൾ ഉള്ളിലേക്ക് വരുന്ന അലമ്പോൾ, അത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേറെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഫോഴ്സ് പക്കായിട്ട് വരില്ല. അപ്പോൾ ഇവിടെ പക്കായിട്ട് ഫിറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഈ റീസെറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് റീസെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്ക് കൂടുതലായിട്ട് മതി. ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ട് ഇത് ഉള്ളു പക്കാക്കിയെന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സൈലൻസർ മാറ്റി ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുമ്മ ചെയ്യുമ്പോൾ ഇനിയും കുറേ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള. അപ്പോൾ ഇതിൽ വരുന്ന കച്ചറകളുണ്ടോ കേട്ടോ, ഇതിന് കിട്ടിയാട്ടോ.
അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇനി ഇവിടെ കവർ ചെയ്യണം പ്ലേറ്റ് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഓളടിച്ചതിന് ശേഷം ചെരിച്ചാണ്ട് ഫിറ്റ് ചെയ്തല്ലോ. അതട്ടോ സെറ്റിംഗ് മുഴുവനായി. പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ മഫ്ലർ നിന്ന് സെറ്റ് ചെയ്തതിൻ്റെ ഇവിടെ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് അതിന് ശേഷം ഇത് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടതാ കേട്ടോ. പക്ഷേ പോരേണ്ട രീതിയിൽ ഇതിന് അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ എടുക്കണം. പിന്നെ ഈ ഒരു ഭാഗം കേട്ടോ ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി. ഇവിടെ നമ്മൾ ആദ്യം ഓളടിച്ചിരുന്ന ആ ഭാഗം ക്ലിയർ ആക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ കേട്ടോ ഈ രണ്ട് പോർഷൻ വരുന്നത് ഈ ഒരു മഫ്ലറിൻ്റെ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ റിങ് വരുന്നത് ആദ്യം ഇതിന് അവർ കൂടെ കൊടുക്കുന്ന ആ ഒരു പീസ്. പിന്നെ ഇതൊക്കെ എം സിയിൽ ജസ്റ്റ് ഇടുന്ന കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ അതായത് ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഇട്ടിട്ടുണ്ടാണ്. പിന്നെ ഇത് അത്യാവശ്യം ഡേറ്റ് ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പോരായിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് കറക്ഷൻ. ഇവിടെ ഇടാൻ നമുക്കൊരു ഗ്യാപ്പ് ഇതിന് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അത് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് സ്റ്റോക്ക് ഇത് കൊണ്ടാട്ടത്. എന്താണ് മഫ്ലർ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ആ മറ്റുള്ള റെഡ് വണ്ടിയിൽ സെറ്റ് ചെയ്ത് അതേ സെയിം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അരി ഭാഗത്തുള്ള ഗ്യാപ്പ് അല്ല. ഇപ്പോൾ സ്റ്റോക്ക് സൗണ്ട്, സ്റ്റോക്ക് സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന ഈ ഒരു ക്യാനകത്ത് വരുന്ന ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്ട്രെയിനർ പൊട്ടി വീണാതുകൊണ്ട് ചെറിയൊരു അലമ്പ് കിരികിരി സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൗണ്ട് അതിന് മാറ്റണം. പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പിള്ളേർ സെറ്റ് ചെയ്തത്, നമ്മളല്ല അത് മുമ്പ് ഒരു സെറ്റ് ചെയ്ത് ഈ ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ക്യാബിളും കാര്യങ്ങളൊക്കെ കണക്റ്റിങ് ഒഴിവാക്കിയിട്ട് ഒരു ഏകദേശം ഒരു കൈയിൻ്റെ വലുപ്പത്തിലുള്ള പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി. കാരണം വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ട് സീറ്റിൻ്റെ മുകളിൽ എടുത്തിരുന്നു. അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇതിനകത്ത് കൂടെ ഓട അടിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോർട്ടാക്കണതിനനുസരിച്ച് ഇത് കേട്ടോ പറ്റ ഫ്രീ ആവും കേട്ടോ. ഒരു വരണം നമുക്ക് വലിക്കാന്നുള്ളത്. പിന്നെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഓവറായിട്ട് ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ പോകാൻ ചാൻസ് കമ്മിയാവും. അപ്പോൾ നമ്മൾ സൗണ്ട് സ്റ്റോക്ക് സൗണ്ടിൽ വേരിയേഷൻ വരുന്നില്ല കേട്ടോ. ഇത് കണ്ടോ എത്രത്തോളം കിട്ടേണ്ടതല്ല. ഇത് കണ്ടോ സ്റ്റിച്ച് ഓപ്പൺ ആയി തരാം. അപ്പോൾ അതാണ് സൗണ്ടിൽ വേരിയേഷൻ ആക്സിലേറ്റർ കൊടുത്തിട്ടുള്ളത് കാണിച്ചു തരാം. ഇത് ഓണാക്കി കണ്ടോ. അപ്പോൾ ഇതാണ് സൗണ്ടിലുള്ള വേരിയേഷൻ. ഇനി എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് പക്കാക്കിയിട്ട് വണ്ടി ആ കലമ്പ കിടക്കട്ടോ. മൂന്ന് ദിവസമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. പേട്ടിലുള്ള വീഡിയോ എനിക്ക് കാണിച്ചുതരാം. അതുപോലെ തന്നെ സൗണ്ട് കാര്യം ലോങ് എന്നുള്ളതും കാണിച്ചു തരുന്നില്ല കേട്ടോ. വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് വണ്ടി അത്യാവശ്യം പക്ക സാധനം. ഇതുണ്ടോ അറിവിയിൽ കാര്യങ്ങൾ ഒക്കെ കഴിച്ചിട്ടുള്ളൊരു വണ്ടി കേട്ടോ. വൃത്തിയുണ്ട് അത്യാവശ്യം. പിന്നെ ഇതിനകത്ത് സ്പീഡോമീറ്ററും കാര്യങ്ങളും പിന്നെ ഗിയർ നോബ് കാര്യങ്ങൾ സ്റ്റിയറിങ് അൾട്ടോ ആ ഒരു കാറ്റഗറിയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ക സീറ്റും കാര്യങ്ങളും സെറ്റ് വണ്ടി കേട്ടോ. ബാക്കി ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ഈ സ്റ്റോക്ക് സൗണ്ടാണ് ഇപ്പോൾ കിടക്കണേ. സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി ഉള്ളത്. ഒരു ചെറിയൊരു നോയ്സ് ഉണ്ട് കേട്ടോ. അതവിടെ കൊലക്കിടും കാര്യങ്ങളും അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫോൾട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മൾ ലോങ് പോയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോങ് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പക്ക എടുക്കുന്നുള്ളൂ. അതാണ് സ്റ്റോക്ക് സൗണ്ട്. അതായത് ഓളെ വലിച്ചത് വലിച്ചണോ എന്നാ വലിക്കും എന്താ വലിക്കുമ്പോൾ വേരിയേഷൻ ഓഫ് ചെയ്താ ഓഫ് ചെയ്താ വലിച്ച ഇപ്പോൾ തേടാ ആ വേരിയേഷൻ വേറെ കിട്ടുന്നുണ്ട്. നീ കൊടുത്ത ത്രോട്ടിലെടുത്താ കുറച്ച് ലോങ് പോയിട്ടേ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചാറ. ഇതാട്ടോ അവിടെ കുറച്ച് ലോങ് പോന്നു. ഇനി സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാറ. അടിച്ചാ കട്ട പഠിച്ച ഓണാക്ക് ഓണാക്ക് ഓണാക്ക്. കഴിഞ്ഞ വീട്ടിൽ കുറേ ടീം പറഞ്ഞു സൗണ്ടിൻ്റെ വീഡിയോ കുറച്ച് ലെങ്തിൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇതിൽ ക്ലിയർ ആക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സൗണ്ട് ഞാൻ ഇതിൽ കേൾപ്പിച്ചാറാ. ഇതിൻ്റെ ഏകദേശം സൗണ്ട് കിട്ടിയെന്നുള്ള ഒരു വിശ്വാസത്തിൽ ബാക്കിയുള്ള ഓടിച്ചൊന്ന് പൊക്കിയിടാം. തുറന്നു കണ്ടോ ആ ത്രോട്ടിൽ നിന്ന് ഓഫ് ചെയ്തായിരിക്കും കാണണ്ടോ കേട്ടോ. ത്രോട്ടിൽ നിന്ന് ഓഫ് ചെയ്താൽ ഇതിനകത്തുള്ള ഓടും പക്കായിട്ട് കാണട്ടോ. ഈ ക്യാമറയിൽ ഉൾപ്പെടുത്താൻ
അതായത് സ്റ്റോക്കിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള ആ ത്രോട്ടിൽ ഓപ്പൺ ആവുന്ന ദിവസമാണ് നമുക്ക് ഇതിലുള്ള പക്കായിട്ട് കാണും. അപ്പോൾ അവർ ഈ സ്റ്റൈലിസ് ഈ മഫ്ലർ പറഞ്ഞാൽ നമ്മൾ മറ്റതിന് മുമ്പ് ചെയ്ത മഫ്ലറിന് അത്ര ലോഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ അവരുടെ രണ്ട് വണ്ടിയും കൂടെ കമ്പയർ ചെയ്താലേ അറിയുള്ളൂ. ഇപ്പോൾ ഒന്നും കൂടെ കൂടുതൽ ആറ് വണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ കേട്ടോ. ജസ്റ്റ് ഇന്ന് ഇത് കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് പോകുമ്പോൾ ആ സൗണ്ട് ജസ്റ്റ് കേൾപ്പിച്ചേരാ. ഇന്ന് റൗണ്ട് അടിച്ചാൽ ആ ഒരു സൗണ്ട് ഉണ്ടോ, ആ സ്റ്റോക്കിലുള്ള സൗണ്ട് വ്യത്യാസം ആ കിരികിരി സൗണ്ട്, അത് ആ സ്റ്റോക്കിലുള്ള അലമ്പട്ട ഇതിന്റെ ബോസും കാര്യങ്ങളും. അപ്പോൾ ഐഡിയൽ റണ്ണിങ്ങിൽ പറഞ്ഞാൽ വലിയൊരു സൗണ്ട് ഇല്ല, ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിലുള്ളൂ ആ ഒരു സൗണ്ടിന്റെ പേര് ഷെയർ എന്നുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 800 വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.